മുളകുപൊടിയിൽ ചാലിച്ച കാരക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തോ. അസ്സലാമു അലൈക്കും. സഫാസ് ഫുഡ് ആൻഡ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ തരൻ കാരക്കയാണ്. അപ്പോൾ നമ്മൾ കാരക്ക വെച്ചിന്ന് ചെയ്യാൻ പോകുന്നത് കാരക്ക വരഞ്ഞിട്ട് അതിനകത്ത് മസാല പറ്റി ചാലിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം മസാല ചാലിച്ചെടുക്കാൻ പോവുകയാണ് കാരക്ക അല്ലേ. മസാല ഒരുപാട് കാരക്ക ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വരഞ്ഞെടുക്കാം. ഇതേപോലെ വരഞ്ഞെടുക്കണം അല്ലേ. നമ്മൾ നല്ല രീതിക്ക് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കഴുകിയെടുക്കുകയാണ്. കഴുകിയിട്ട് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നല്ല രീതിക്ക് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോകും. നമുക്ക് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുഴുങ്ങിയെടുക്കാൻ പോകും അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് കടക്കാം അല്ലേ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പക്ഷെ നമുക്ക് ഉപ്പ് ഇട്ടു. ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടല്ലേ. പിന്നെ ഇത് നല്ല രീതിയിൽ പുഴുങ്ങിയെടുക്കണം അല്ലേ. ഓക്കെ. ഇത് നമ്മൾ ഊറ്റിയെടുക്കാൻ പോകുന്നത്. ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചാലിച്ചെടുക്കാൻ പോവാണ്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലേ. വെളിച്ചെണ്ണ. പിന്നെന്താണ്? കടുക്. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില. ലോ ഫ്ലെയിമിലാക്കിയില്ലേ. ഇനി മുളകുപൊടി. മുളകുപൊടിയിൽ ചാലിച്ച കാരക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു.